അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, എനിക്കൊരളവ് പാത്രം വേണം. എനിക്ക് മണൽ അളന്നെടുക്കാനാണ്. മണലില്ലാച്ച പൊടിയോ അരിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ആവട്ടെ, ഇനി അളവ് പാത്രം ഉണ്ടാക്കുമ്പോൾ നീളവും വീതിയും തുല്യമായ ഒരു പേപ്പറിൽ നിന്നാണ് ഈ പാത്രം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 12 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു പേപ്പറാണ് ഉള്ളത്. ഈ പേപ്പറിന്ന് ഏറ്റവും കൂടുതൽ മണലിൻ്റെ അളവ് കൊള്ളുന്ന ഒരളവ് പാത്രമാണ് തയ്യാറാക്കേണ്ടത്. എൻ്റെ കയ്യിൽ തീരെ കട്ടി കുറഞ്ഞൊരു പേപ്പർ അല്ല കേട്ടോ ഉള്ളത്, കുറച്ചൊക്കെ കട്ടിയുള്ള ഒരു പേപ്പറാണ്. കൂട്ടുകാരും അങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തോളൂ. എങ്ങനെ പാത്രം ഉണ്ടാക്കിയാലാണ് ഏറ്റവും കൂടുതൽ മണലിൻ്റെ അളവ് കൊള്ളുക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്യാം? അതുകൊണ്ട് വ്യത്യസ്ത അളവിലുള്ള 4 പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. 4 പാത്രം ഉണ്ടാക്കുമ്പോഴും 12 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമുള്ള അതേ കഷ്ണത്തിൽ നിന്ന് തന്നെയായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ആദ്യത്തെ ഒന്ന് ഉണ്ടാക്കാൻ നമുക്ക് മുതിർന്നവരുടെ സഹായം തേടാം. മുതിർന്ന ഒരാളോട് 12 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു കട്ടിയുള്ള കടലാസ് മുറിച്ചു തരാൻ പറയണം. ഒന്നു പോരാ, 4 എണ്ണം വേണം. ആദ്യത്തെ ഒരു പാത്രം അവർ തന്നെ ഒന്ന് ഉണ്ടാക്കി കാണിക്കട്ടെ, ബാക്കി 3 എണ്ണം നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. ഈ പേപ്പർ കഷ്ണത്തിന്റെ 4 മൂലകളിൽ നിന്നും 2 വശത്തേക്കും 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇപ്പോൾ കാണിക്കുന്നത് പോലെ സ്കെയിൽ ഉപയോഗിച്ച് 4 വശങ്ങളിലും വരയിടുക. ഓരോ മൂലയ്ക്കുമുള്ള 2 ചെറിയ വരകളിൽ ഒരു വരയിലൂടെ മറ്റേ വരയെ മുട്ടുന്നവരെ കത്രിക കൊണ്ട് മുറിക്കുക. അങ്ങനെ 4 മൂലയിലും നമ്മൾ മുറിക്കുന്നു. എന്നിട്ടോ മൂലയിലുള്ള ഓരോ ചെറിയ കഷ്ണങ്ങളും ഇപ്പോൾ കാണുന്നത് പോലെ നന്നായി മടക്കണം. നീളത്തിലുള്ള വരയിലൂടെയും മടക്കണം. ഇനി മടക്കിയ ചെറിയ കഷ്ണങ്ങൾ മറ്റേ കഷ്ണങ്ങളുമായി പശ തേച്ച് നന്നായി ഒട്ടിച്ചോളൂ. ഇപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ആദ്യത്തെ അളവ് പാത്രം റെഡിയായി. ഇനി മൂലകളിൽ നിന്ന് 2 സെന്റിമീറ്റർ അടയാളമിട്ട് മറ്റൊരു പാത്രം ഇതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഉണ്ടാക്കിക്കൂടെ? അതുപോലെ 1 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും അളവുകൾ വെച്ച് അളവ് പാത്രങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 4 പാത്രങ്ങളിലും മണൽ നിറച്ച് ഏതു പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ മണൽ നിറയ്ക്കാൻ കഴിയുന്നതെന്ന് ഒന്ന് കണ്ടെത്തി നോക്കൂ. മണൽ നിറയ്ക്കുമ്പോൾ കുഴിഞ്ഞിരിക്കുകയോ കൂമ്പാരമായിരിക്കുകയോ ചെയ്യരുത്. ഏതു പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ മണൽ നിറയ്ക്കാൻ കഴിഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അളവ് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എന്നിങ്ങനെ മാറ്റുമ്പോൾ എന്ത് വ്യത്യാസമാണ് അവിടെ വരുന്നത്? നിങ്ങളുടെ നിഗമനങ്ങൾ കുറിച്ചു വെക്കും. അപ്പോ പേപ്പർ കൊണ്ട് 4 പാത്രങ്ങൾ. അരിയിടുമ്പോ കൂമ്പാരം കൂടാനും പാടില്ല, കുഴിയാനും പാടില്ല. അമ്മ അരി വടിച്ചെടുക്കുന്നത് പോലെ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എന്നിങ്ങനെ അളവ് മാറുമ്പോൾ അതിലെടുക്കുന്ന സാധനത്തിന്റെ അളവ് മാറില്ലേ? പാത്രത്തിന്റെ ഉയരം കൂടുമ്പോൾ അരിയുടെ അളവ് കുറയുമോ അതോ കൂടുവോ? ഏതായാലും ചെയ്തു നോക്കാം.